യാത്ര കഴിഞ്ഞ ശ്രദ്ധിക്കാം. റെയിൽവേ പരീക്ഷകൾ ഇനി എല്ലാ വർഷവും മൂന്നോ നാലോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടത്തിയിരുന്ന പരീക്ഷകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് RRB റിക്രൂട്ട്മെന്റുകൾക്കുള്ള 2025 ആനുവൽ കലണ്ടർ ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുക. അതുപ്രകാരം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻസ്, NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ കാറ്റഗറീസ് എന്നീ തസ്തികകളിലേക്ക് ഇനി മുതൽ എല്ലാ വർഷവും ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കും. കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ സിലബസ് മനസ്സിലാക്കി കൃത്യവും അർപ്പണബോധത്തോടു കൂടിയുള്ള തയ്യാറെടുപ്പുകൾ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം കൈവരിക്കുവാൻ നമ്മെ സഹായിക്കും. അതിനായി ഒരു മികച്ച പഠന സഹായി തന്നെ വേണമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധിച്ചാൽ അവ കൂടുതലും മുൻവർഷ ചോദ്യപേപ്പറുകളുടെ ശേഖരങ്ങളും അല്ലെങ്കിൽ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള പരിശീലന സഹായികളായിരിക്കും. എന്നാൽ പരിശീലനത്തിന് മുമ്പ് സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്ന പ്രധാനപ്പെട്ട ഘട്ടം ഉൾപ്പെടുത്തി ടാലന്റ് RRB പരീക്ഷകൾക്ക് ഒരു കംപ്ലീറ്റ് ഗൈഡ് പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൽ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളും അവയുടെ തിയറികൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം മുൻവർഷങ്ങളിൽ അതാത് പാഠങ്ങളിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പൂർണ്ണമായി സിലബസ് മനസ്സിലാക്കി പഠിക്കുവാൻ 131 വീഡിയോ ക്ലാസുകളും അതോടൊപ്പം 5000-ലധികം പരിശീലന ചോദ്യങ്ങൾ RRB പരീക്ഷയുടെ അതേ മാതൃകയും ടൈമറോടുകൂടി പരിശീലിക്കുവാനുള്ള അവസരവും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും. ദേശീയതലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ ആദരാഗകൾ കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ വർഷങ്ങൾ പാഴാക്കാതെ ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാധ്യമാക്കുവാൻ കഴിയൂ. ഇതിനായി ഏറ്റവും മികച്ച പരിശീലനത്തിന് ടാലന്റിന്റെ RRB ഗൈഡ് സ്വന്തമാക്കി കൃത്യവും വസ്തുനിഷ്ഠവുമായ പഠനക്രമത്തിലൂടെ പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ തയ്യാറാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ RRB പരീക്ഷകൾ ഇനി എല്ലാ വർഷവും ഉണ്ടാകും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം തയ്യാറെടുക്കാതെ എപ്പോഴും പരീക്ഷയ്ക്കായി സന്നദ്ധരായിരിക്കാൻ ശ്രമിക്കുക. RRB പരീക്ഷകൾ എഴുതുന്ന ഏവർക്കും ടാലന്റിന്റെ വിജയാശംസകൾ.